ان الشرك لظلم عظيم. തീർച്ചയായും ശിർക്ക് അല്ലാഹുവിൽ പങ്കുചേർക്കൽ വലിയ അക്രമം തന്നെയാകുന്നു. ഒരു തെളിവും സമർത്ഥിച്ചുകൊണ്ട് ഇസ്തിഗാദ പാടില്ല. ആ സഹായം തേടിക്കൂടാ. മുഹയുദ്ദീൻ ശൈഖിനെ സഹായിക്കണേ, ബദരീങ്ങളെ സഹായിക്കണേ, ബദരീങ്ങളെ ഹക്ക് കൊണ്ട് ഇതൊന്നും പറയാൻ പാടില്ല എന്നത് സമർത്ഥിക്കാവുന്ന ഒരു തെളിവും ഈ കാലം അത്രയും വാദപ്രതിവാദങ്ങൾ കൊണ്ടുവന്നിട്ട് ഇന്ന് വരെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളെ ഗണ്ണിക്കുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഏതായിരുന്നാലും ചോദ്യത്തിന്റെ മറുപടി, മുഹയുദ്ദീൻ ശൈഖിനെ കാക്കണേ, ബദരീങ്ങളെ കാക്കണേ, ജിന്നെ കാക്കണേ എന്ന് പറയുമ്പോ എങ്ങനെ ശിർക്കല്ലാണ്ടാവുകയാണ്? അത് ശിർക്കാണ്. മുഹയുദ്ദീൻ ശൈഖിനെ കാക്കണേ, ബദരീങ്ങളെ കാക്കണേ, നിങ്ങൾ എഴുതിയ വിശ്വാസത്തോടു കൂടി അത് ജിന്നിനെ വിളിച്ചാലും ശരി, മലക്കിനെ വിളിച്ചാലും ശരി, ജീവിച്ചിരിക്കുന്നവരെ വിളിച്ചാലും അത് ശിർക്കാണ്. തെളിവ് കേട്ടോ, തെളിവ് കേട്ടോ. ഫസ്തഈദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ഫസ്തഈദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. അപ്പോ തെളിവാണ് ചോദിച്ചത്, ശിർക്കാണോ അല്ലയോ? ആണ്. തെളിവടക്കം. ഫസ്തഈദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. നബി തങ്ങളെ വിളിച്ചിട്ട് എന്റെ പാപം പൊറുക്കണമേ, എന്നോട് കരുണ കാണിക്കണമേ എന്നിങ്ങനെ ഇസ്തിഗാസ നടത്തൽ അത് ശിർക്കും ഇജ്മാ ആണ് എന്ന് ചെറിയ കുട്ടിക്ക് പോലും അറിയും. ആരാ ആരാ? നിങ്ങളുടെ പണ്ഡിതൻ സുബുക്കിന്റെ ഉസ്താദ് താജുദ്ദീൻ സുബുക്കിയുടെ ഉസ്താദായ ജസരി പറയുന്നു, ഇനി ഇബ്നു തൈമിയനെ നിങ്ങൾക്ക് തള്ളാൻ പറ്റുമോ? ഇബ്നു ഹജർ അൽ ഹൈതമിയുടെ ശിഷ്യനായ മുല്ല അലി ഖാരി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, ആരാണ് ഇബ്നുൽ ഖയ്യിമും ഇബ്നു തൈമിയ റഹിമഹുല്ലാ? അവർ മിൻ ഔലിയായി ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ ഔലിയാക്കളിൽപ്പെട്ട ആളുകളാണ്. അഥവാ നിങ്ങൾക്ക് ഇസ്തിഹാസ നടത്തേണ്ട ആളുകളാണ്. ആര്? ഇബ്നു തൈമിയയും ഇബ്നുൽ ഖയ്യിമും. നിങ്ങൾക്ക് തള്ളാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ തവസ്സുൽ അംഗീകരിക്കുന്ന നിങ്ങളുടെ പണ്ഡിതന്മാർ പോലും അബൗദീകമായ മാർഗത്തിലൂടെ അഥവാ ഫീമാലായ ഖദിർ അലൈഹി ഇല്ലല്ലാ, സൃഷ്ടി കഴിവിനതീതമായ കാര്യങ്ങളിൽ ആരോട് എന്റെ പാപം പുറത്തു തരണമേ, എനിക്ക് സന്താനത്തെ തരണമേ എന്നിങ്ങനെ തരത്തിലുള്ള ഇസ്തിഗാസ അത് ശിർക്കും ബിഇജ്മാ. നമ്മളുടെ മൂന്നാം പ്രമാണമായ ഇജ്മാ കൊണ്ട് ശിർക്കാണ്, ഞങ്ങളല്ല. അതുകൊണ്ടാണ് സുയൂത്തി പറഞ്ഞത്, ഒരൊറ്റ സ്വഹാബിയും പോയിട്ടില്ല, അവര് ഇസ്തിസ്ഖാ നടത്തിയിട്ടില്ല, ഇസ്തിഗാസ നടത്തിയിട്ടില്ല. എവിടെ? അല്ലാഹു റസൂലിന്റെ ഖബറിങ്കൽ, അന്നബി ഔലാ ബിൽ മുഅ്മിനീനയിൽ ഞങ്ങൾ ചോദിച്ചു, മാവറദിയിൽ വഫാത്തായ റസൂലിനോട് ആളുകളുടെ കയ്യിൽ നിന്നും കടം വാങ്ങിയിട്ട് റസൂലെ എന്റെ കടം വീട്ടി തരണമെന്ന്. എവിടെ? പറഞ്ഞില്ല. അന്നബി ഔലാ ബിൽ മുഅ്മിനീനെ ഓതി അതിന് കൃത്യമായ ഖുർത്തുബി ഞങ്ങൾ വിശദീകരിച്ചു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള പറയുന്നു, ലാ യുസ്തആദു ബിമഖ്ലൂഖിൻ, മഖ്ലൂഖിനോട് ഇസ്തിആദത്ത് പാടില്ല. ഖത്താബി പറയുന്നു, അത് ശിർക്കുൻ, ശിർക്കാണ്. ആദ്യത്തെ ചോദ്യം എന്താ? മുഹിദ്ദീൻ ശൈഖിനെ കാക്കണേ, ജിന്നെ കാക്കണേ, ആ ഇസ്തിആദത്ത് ശിർക്കാണ്. കാരണം എന്താണ്? അവര് മഖ്ലൂഖാണ്. ഇനി അബൗദീകമായ നിലയ്ക്ക് ശിർക്കാണെന്ന് എവിടെ എന്നല്ലേ? അതാ ഞങ്ങൾ പറഞ്ഞത്, ഏത് തൂഫിയെ ഉദ്ധരിച്ചു. അപ്പൊ നിങ്ങൾ ഇബ്നു തൈമിയയുടെയാണ് ഇജ്മാ നിങ്ങൾ ധരിച്ചു, നിങ്ങളുടെ തൂഫി സുബുക്കിയുടെ ഉസ്താദിൽ നിന്നും ഉദ്ധരിച്ചതാണ് ഞങ്ങൾ ഇവിടെ പറഞ്ഞത്. അത് ഏത് ചെറിയ കുട്ടിക്കും അറിയുമെന്ന് നിങ്ങളുടെ പണ്ഡിതൻ തന്നെ പറയുന്നു. പിന്നെ അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ യാ ഇബാദല്ലാ അഗീതൂനി എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഈ എഴുതിയ വാദം എന്താ? അബൗദീകമായ മാർഗത്തിലൂടെ ഈ അർത്ഥത്തിൽ കാന്തപുരം അറിയാതെ അല്ലാഹു ഒന്നും ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ അല്ലാഹു കാണും പോലെ കാണും, കേൾക്കും പോലെ അറിയുമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ, സർവഗൈബിയായ കാര്യങ്ങളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയുമെന്ന ശിർക്കൻ വിശ്വാസം പേറുന്ന നിങ്ങൾ, യാ ഇബാദല്ലാഹ് എന്ന് വിളിച്ചാലും മുന്നിലുള്ള മനുഷ്യനെ വിളിച്ചാലും അത് ശിർക്കാണ്, ശിർക്കാണ്. തെളിവെന്താ? ഫസ്തഈദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ആ ആയത്തിലൂടെ സുവൈദി റഹിമഹുല്ലാ, ഷാഫി പണ്ഡിതനാണ് കേട്ടോ,
അദ്ദേഹം പറയുന്നു, ഫമനിസ്തആദ ബിഗൈരില്ലാ അലാ വജ്ഹി തഖ്ലീസ് മിന ശുറൂരി ലത്തി ലാ യദ്ഫഉഹാ ഇല്ലാ അല്ലാമുൽ ഗുയൂബ്. അല്ലാഹുവിന് മാത്രം തടുക്കുവാൻ കഴിയുന്ന ശർറുകളിൽ നിന്നും തിന്മകളിൽ നിന്നും അല്ലയല്ലാത്ത ഏതെങ്കിലും ഒരു മഖ്ലൂഖിനോട് നിങ്ങൾ ഇസ്തിആദത്ത് നടത്തിയാൽ അത് ശിർക്കുൻ ഇഅതിഖാദിയുൻ പറഞ്ഞു വന്ന അദ്ദേഹം പറയുന്നു, ആ ഇസ്തിആദത്ത് അവർക്ക് കഴിയാത്ത കാര്യത്തിൽ, ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാ അല്ലാഹുവിന് മാത്രം കഴിയുന്ന കാര്യമായതിന്റെ പേരിൽ, അത് അമ്പിയാക്കന്മാരാണെങ്കിലും ഔലിയാക്കന്മാരാണെങ്കിലും ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും മഖ്ലൂഖിനോട് നിങ്ങൾ നടത്തിയാൽ അത് ശിർക്കാണ്.